ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്നുള്ളത് പന്തളത്താണ്. പന്തളത്ത് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് കേട്ടു. നമ്മുടെ പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് രണ്ട് മാവുണ്ട്. അപ്പോൾ ഈ മാവിൽ കുറേ ദേശാടനക്കിളികൾ വന്നിരിക്കും. ദേശാടനക്കിളികൾ വന്നിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് മൂളയും താഴോട്ട് കാഷ്ടിച്ച് കാഷ്ടിച്ച് അവിടെ വരുന്ന ആൾക്കാരെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പന്തളം നഗരസഭ അതിനൊരു തീരുമാനമെടുത്ത് വല വിരിച്ചിട്ടുണ്ട് മരത്തിൽ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ അതേണ്ട നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ദണ്ഡ നേരെ കാണുന്ന ആ മരമാണ് ഈ പറഞ്ഞ നഗരസഭ വല വിരിച്ചിട്ടുള്ളത്. ലക്ഷങ്ങൾ മുടക്കിയാണ് ഇപ്പോൾ ആ വല വിരിച്ചിട്ടുള്ളത്. എന്നാലും അത് അവിടുത്തെ നാട്ടുകാർക്ക് വളരെ ഒരു ഉപകാരമായിട്ടുള്ളതാണ്. അവിടെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ, ഈ കാണുന്ന വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നവർക്കെല്ലാം, കസ്റ്റമേഴ്സിനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി പരാതികളും കാര്യങ്ങളും, വഴിയാത്രക്കാരും സ്കൂൾ കുട്ടികൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു മരം കാരണം, അല്ലെങ്കിൽ മരത്തിൽ വന്നിരിക്കുന്ന ദേശാടന പക്ഷികൾ കാരണം ഇത്രയും നാൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നഗരസഭ അതിനൊരു തീരുമാനമെടുത്ത് ഈ കാണുന്ന രീതിയിലാണ് അവിടെ വല വിരിച്ച് കുറച്ച് കൊമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ഈ മരം വെട്ടിക്കളയാൻ പറ്റത്തില്ല. 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരമായതുകൊണ്ട് പൈതൃക പട്ടികയിലാണിത് പെടുത്തിയിട്ടുള്ളത്. പിന്നെ പരിസ്ഥിതി പ്രവർത്തകരുടെ തടസ്സങ്ങളും ഉണ്ടായിരുന്നു ഈ മരം മുറിച്ച് മാറ്റുന്നതിന്. അപ്പോൾ എന്തായാലും നഗരസഭ ഇങ്ങനൊരു കാര്യം ചെയ്തത് വളരെ പന്തളത്തുകാർക്ക് വളരെ ഒരു നല്ല കാര്യമാണ് ഈ ചെയ്തിട്ടുള്ളത്. വളരെയധികം നാളത്തെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനൊരു വല വിരിക്കാനുള്ള തീരുമാനം നഗരസഭ എടുത്തത്. ഏകദേശം 2 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഈ വല വിരിച്ചിട്ടുള്ളത്. നഗരസഭയുടെ ഭരണസമിതിയാണ്, ഇപ്പോഴത്തെ ഭരണസമിതിയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്ത് വലയിടാൻ തീരുമാനിച്ചത്. സ്കൂൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഏരിയയാണ്. അത് കുട്ടികൾ രാവിലെയും വൈകിട്ടിലും സ്കൂളിൽ നിന്ന് പോവുകയും തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ദേഹത്തേക്ക് കാഷ്ടിച്ച് വെക്കുകയും കുട്ടികൾക്ക് പിന്നീട് അത് പലതരത്തിലുള്ള അലർജി, ചൊറിച്ചിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ നാട്ടുകാരും അവിടെയുള്ള ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരും കടകളിലുള്ളവരെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കിണറുകൾ ഓപ്പണായി കിടക്കുന്ന കിണറുകളിലൊക്കെ ഇത് വന്ന് കാഷ്ടിച്ച് വെക്കുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ പക്ഷികളെ കൊണ്ടുണ്ടായിട്ടുണ്ട്. മരം മുറിച്ച് മാറ്റാനായിട്ട് നഗരസഭ തീരുമാനമെടുത്തു. പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പാണ് ഇത് ഇത്രയും നാളും ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിന്നത്. അത് നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. 100 വർഷം പഴക്കമുള്ള 2 മരങ്ങളാണ്. അപ്പോൾ അത് മുറിച്ച് മാറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികളൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. പന്തളത്തുകാർക്കിപ്പം തലയിൽ തോർത്തിടാതെയും ഹെൽമെറ്റ് വെക്കാതെയും ആ സൈഡിൽ കൂടെ ധൈര്യമായിട്ട് നടന്നു പോവാം. എന്തായാലും വളരെ വളരെ വൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. 2-3 തവണ ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അന്നേരവും നടന്നില്ല. ഇതൊരു 3-ാമത്തെ തവണയാണ് ഇങ്ങനൊരു കാര്യം, ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തത്. അപ്പോൾ എന്തായാലും സക്സസ്സായി. ഇപ്പോൾ എന്തായാലും ദേശാടന പക്ഷികൾ എന്തായാലും ഇപ്പോൾ ഈ മരങ്ങളിലോ ഈ ചുറ്റുപാട്ടത്തോ ഇപ്പോൾ ഇല്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇനി ആ സീസൺ ആകുമ്പോഴത്തേക്ക് അത് റിട്ടേൺ വരും. ഇത് പണ്ട് നമ്മുടെ നൂർനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, എന്ന് വെച്ചാൽ എൻ്റെ നാടാണ്. ഈ നൂർനാട് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഇതുപോലൊരു മരം ഉണ്ടായത്. റോഡിൽ കൂടെ പോകുമ്പോൾ വൈറ്റ് കളറായിരുന്നു. അത്രയും ഭാഗത്തെ ടാറിങ്ങിന് വൈറ്റ് കളർ, ബൈക്കുകൾ സ്ലിപ്പാകുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പക്ഷേ അത് ആ മരം വലിയ പഴക്കമില്ലാത്തതുകൊണ്ട് അത് മുറിച്ച് കളയുകയുണ്ടായത്. അതേപോലെ പലയിടത്തും, പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷത്തിന് മുകളിൽ ഉള്ളതായതുകൊണ്ട്, പൈതൃക പട്ടികയിൽ ഉള്ളതായതുകൊണ്ട് മാത്രമാണ് ഇത് മുറിച്ച് കളയാൻ പറ്റാതെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചതും ഇങ്ങനെ വല വിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നതും നഗരസഭ. പിന്നെ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ പക്ഷികളുടെ കാഷ്ടം ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. വാഹനങ്ങളുടെയൊക്കെ മുകളിലേക്കാണെങ്കിൽ ഇത് അവിടെ വന്ന് പാർക്ക് ചെയ്ത് കസ്റ്റമേഴ്സ് വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലൊക്കെ വന്ന് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങൾ, കഴുകിയൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലോട്ട് ഈ ഒരു കാഷ്ടം വീഴുമ്പോഴത്തേക്കും ഇതിലെ ആസിഡ് പോലത്തെ ഒരു ലിക്വിഡല്ലേ, അപ്പോൾ ഇത് വാഹനങ്ങളുടെ മുകളിൽ വീണ് കഴിഞ്ഞാൽ കഴുകിയാലും പോകത്തില്ല, അതിങ്ങനെ കറ പിടിച്ചിരിക്കും. നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പക്ഷികളുടെ കാഷ്ടങ്ങൾ നമ്മുടെ വാഹനത്തിൽ വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ വട്ടത്തിലിരിക്കും, അത് പിന്നീട് അത് പോവില്ല. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടായി, റീപെയിൻ അടിക്കാൻ നടക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ആ ഭാഗം നമുക്ക് കഴുകിയ വൃത്തിയാകത്തില്ല.
ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമെന്ന് പറയാം. ബൈ ഫ്രണ്ട്സ്.